നമ്മുടെ രാജ്യത്തെ ട്രൈബൽ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടും ഈ ഒരു ട്രൈബൽ പോപ്പുലേഷൻ നേരിടുന്ന ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു ട്രൈബൽ പോപ്പുലേഷൻ്റെ നിലവിലത്തെ അവസ്ഥ, എന്താണ് അവരുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസ്, എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ട്രൈബൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങളുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 2011 സെൻസസ് ഡാറ്റയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 11 crore ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 8.6% വരുന്നുള്ളൂ. അതായത് ഇന്ത്യയിൽ ഏകദേശം 11 crore ST വിഭാഗത്തിൽ, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടിക വർഗം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇത് ഏകദേശം 8.6% വരും ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയാൻ വേണ്ടി വരും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് ട്രൈബൽ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത് നമ്മുടെ രാജ്യത്താണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അതായത് ഒരു ചെറിയ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മുടെ രാജ്യത്താണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത് 2011 സെൻസസ് ഡാറ്റ പ്രകാരം എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ST വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാരും ഇൻഹാബിറ്റ് ചെയ്യുന്ന, അവർ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിയിലെ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ലാൻഡിൽ നിന്നും മാറിയിട്ട് വളരെ ദൂരത്തായിട്ട്, പ്രത്യേകിച്ചും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് ആധുനിക വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്ത വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ചും കാടുകളുമായി ബന്ധപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ കാടിൻ്റെയൊക്കെ അതിർത്തികളിലും മറ്റുമൊക്കെ ആയിട്ട് വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യയുടെ ഒരു റഫ് എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യയുടെ മൊത്തം ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 15% സ്ഥലത്ത് ഇവർ താമസിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു റഫ് എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ ട്രൈബൽ പോപ്പുലേഷനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി, ഇന്ത്യയിൽ എത്രമാത്രം ഉണ്ട്, എങ്ങനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കിട്ടി. ഈ ഒരു ട്രൈബൽ പോപ്പുലേഷനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 13-അംഗ എക്സ്പേർട്ട് കമ്മിറ്റിയെ, ഒരു ജോയിൻറ്റ് കമ്മിറ്റി ആയിട്ട് ട്രൈബൽ ഹെൽത്തിന് മേലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോയിൻറ്റ് കമ്മിറ്റിയെ മിനിസ്ട്രി ഓഫ് ഹെൽത്തും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സും കൂടി നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തും മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സും കൂടെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവരെ 2018 തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇന്ന് 4 വർഷം കഴിഞ്ഞു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ മേലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ വാർത്തകളുണ്ട്, അട്ടപ്പാടിയിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു, ആശുപത്രിയിലെ പ്രസവത്തിന് ശേഷം കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുമ്പ് അട്ടപ്പാടി, കേരളത്തിൽ അട്ടപ്പാടിയിൽ തന്നെ ഒരുപാട് ശിശു മരണങ്ങൾ റിപ്പോർട്ടഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ 5 child മോർട്ടാലിറ്റി, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മരിക്കുന്ന ഒരു കേസ്, അത് 1988 135 ആയിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം 2014 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4 പ്രകാരം, ഇപ്പോൾ 5 റിസൾട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, 4 പ്രകാരം 2014 അത് 57 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 57 എന്ന് പറയുന്നത് അത് വളരെ കൂടുതലാണെന്ന് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർജറ്റ് 8 നമ്മുടെ ടാർജറ്റായിട്ടുള്ളത്, അതിലും കുറവായിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് 2014 തന്നെ 57 എന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, ചൈൽഡ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ട്രൈബൽ ചിൽഡ്രനിൽ 50% കൂടുതലാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. അതായത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ 28% ഒക്കെ ആണെങ്കിൽ ഈ ട്രൈബൽസിലത് 42%. അതായത് ട്രൈബൽസിലുള്ള 2 കുട്ടികളെടുത്താൽ അതിലൊരു കുട്ടി സ്വാഭാവികമായിട്ടും മാൽ ന്യൂട്രീഷൻ ആയിരിക്കും. അതായത് ആരോഗ്യ പോഷകാഹാരത്തിൻ്റെ കുറവോ കൂടുതലോ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് നേരിടുന്നവരായിരിക്കും. അതുപോലെ തന്നെ മലേറിയയും ട്യൂബർക്കുലോസിസും പോലുള്ള രോഗങ്ങൾ വളരെ കോമൺ ആണ് ട്രൈബൽ പീപ്പിളായിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മെയിൻലാൻഡിലുള്ള ആൾക്കാരിൽ കാണുന്നതിനേക്കാണ് 3 to 11 times വരെ അധികമായിട്ടാണ് ഈ ഒരു ട്രൈബൽസിൽ കാണുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മലേറിയ കാരണം നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന മൊത്തം മരണത്തിൻ്റെ 1/10 മരണങ്ങളും ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിലാണ് നടക്കുന്നത്. അതായത് അവർ ഹെൽത്ത് നോക്കുമ്പോൾ വളരെ വൾണറബിൾ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അവർക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ അവരേക്ക് എത്തുന്നില്ല എന്ന് പറയാൻ വേണ്ടി വരും. അവർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്തതായിട്ടുള്ള രോഗങ്ങൾ. ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മൾ ഹൈ BP എന്ന് പറയും. രണ്ടാമത്തെ ഡയബറ്റീസ്, ഷുഗർ എന്ന് പറയും, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അല്ലെങ്കിൽ ഡിപ്രഷൻ. ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ
കേസില് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണെന്ന് പറയാൻ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആശുപത്രികൾ വേണം, ഡോക്ടർമാർ വേണം. ഇത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ നോക്കുവാണെങ്കിൽ ഇത് വളരെ വളരെ കുറവാണ്. ഏകദേശം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, അതായത് നമ്മുടെ സാധാരണ ഏറ്റവും ബേസിക് ലെവലിലുള്ള അടിസ്ഥാന ഹെൽത്ത് സർവീസസ് കിട്ടുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വളരെയധികം കുറവാണ് ഈ ഒരു ട്രൈബൽ ഏരിയാസിൽ. ഏകദേശം 27% മുതൽ 40% വരെ കുറവുകൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായിട്ട് കുറവുണ്ടെന്നാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ട്രൈബൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമായി കാണിക്കുന്നില്ല. പല ഭയങ്കരമായിട്ടുള്ള ഒരു ഡെഫിസിറ്റാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെന്നുള്ളത്. 33 മുതൽ 84% ഡെഫിസിറ്റാണ് ഈ ഒരു ട്രൈബൽ ഏരിയാസിലെ മെഡിക്കൽ ഡോക്ടർമാരുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഈ ഒരു ട്രൈബൽസ് വലിയ ചാലഞ്ചസ്, വലിയ ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അവരുടെ പോപ്പുലേഷനെ തന്നെ ഇത് എഫക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണുള്ളത്. പക്ഷെ അതേസമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല എന്നുകൂടി ഓർത്തു വെക്കണതായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി വെച്ചത്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടും കാര്യമായിട്ടുള്ള ഒരു മാറ്റം 4 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഇതിനുവേണ്ടി എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? സ്വാഭാവികമായിട്ടും ഒരു നമ്മളിപ്പോൾ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദ്ധതികളുണ്ട്. അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതികളുണ്ട് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും. ഇതേ മോഡലിൽ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും അതിനടിസ്ഥാനത്തിൽ ഒരു ട്രൈബൽ മിഷൻ പോലെ തുടങ്ങുക. പ്രത്യേകിച്ചും ഈ ട്രൈബൽ ഏരിയാസിലെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ട്രൈബൽസിൻ്റെ ട്രൈബൽസ് നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. ഏകദേശം 80 മെഷേഴ്സ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ 10 വളരെ പ്രയോറിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കെയർ ഗ്യാപ്പ്, ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഗ്യാപ്പ്, അതായത് ആൾക്കാർ ഡോക്ടർമാരില്ലാത്ത അവസ്ഥയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രശ്നങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജി ഡി പിയുടെ ഏകദേശം 2.5% ഒക്കെ നമ്മൾ ഹെൽത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണമെന്ന് നാഷണൽ ഹെൽത്ത് പോളിസി 2017 പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ റേഷ്യോയില് നമ്മുടെ ട്രൈബൽ പോപ്പുലേഷൻ നമുക്കറിയാം ഏകദേശം 8% വരുന്നത്. അതിനാനുപാതികമായിട്ട് ഈ ഫണ്ട് പോപ്പുലേഷൻ്റെ ആനുപാതികമായിട്ട് ട്രൈബൽ ഏരിയാസിലേക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യണം, പെർ ക്യാപിറ്റ ബേസിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻഡേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ട്രൈബൽ ഏരിയാസിലെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇതുണ്ടാക്കി, ആവശ്യത്തിന് ജീവനക്കാരെ ഉണ്ടാക്കി, ആവശ്യത്തിന് ഫെസിലിറ്റീസ് ഉണ്ടാക്കി, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ അവെയറാക്കി, വിവിധ എൻ ജി ഒസിൻ്റെയും മറ്റ് ഇൻവോൾവ്മെൻ്റ് കൂടി അവരെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമാണ് അവരുടെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു മിഷൻ മോഡിലുള്ള പ്രൊജക്റ്റാണ് ആവശ്യം എന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ട്രൈബൽസ് ഇന്ത്യയിൽ അവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതിനുശേഷം അവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് എന്ത് സ്റ്റെപ്സാണ് എടുക്കേണ്ടതായിട്ടുള്ളത്, ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു GS2 പേപ്പറിലെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന പേപ്പറിലൊക്കെ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ട്രൈബൽസ് വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ആണ്, അവരുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണെന്നുകൂടി ഓർത്തു വയ്ക്കുക.